ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളിക ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. മട്ടാർ പനീർ, അല്ലെങ്കിൽ പനീർ റെസിപ്പി. നമ്മൾ സാധാരണ പറയുന്നത് പനീർ. പനീർ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അടിപൊളിയായിട്ട് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ഇനി പനീർ, ഞാനിവിടെ ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിളാണ്. ഇനി നമുക്ക് ഇത് ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കാം. അത് ആവശ്യാനുസരണം വലുപ്പം ചെറുപ്പമൊക്കെ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് മുറിച്ചെടുക്കാം. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിളാണ്. ഇനി ഇവിടെ പനീർ ഞാൻ എടുത്തിട്ടുണ്ട്. കൂടാണ്ട് ഞാൻ 1 കപ്പ് ഗ്രീൻ ബീൻസ് വേവിച്ച് എടുത്തിട്ടുള്ളതാണ്. ഉപ്പിട്ട് വേവിച്ച ഗ്രീൻ ബീൻസാണ്. ഇനി പനീർ നമുക്ക് ഇത് വറുത്തെടുക്കണം എണ്ണയിൽ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സ്റ്റൗ ഓണാക്കി പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ പനീറിന് ജസ്റ്റ് മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് ചിലപ്പോൾ കുറവായിരിക്കാം, ആവശ്യത്തിന് ഉപ്പിടുക. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടീസ്പൂൺ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ആ പനീറിൽ ലേശം വെള്ളമൊക്കെ കാണും. അതും ഒക്കെ കൂടി നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ആ മുളകൊക്കെ അതിലേക്ക് സെറ്റാവും. അങ്ങനെ 1-5 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമുക്കിനി എണ്ണ ചൂടാകുമ്പോൾ ഈ പനീർ നമുക്ക് വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക, വല്ലാണ്ട് മുരിക്കരുത്, ജസ്റ്റ് ഒന്ന് മുരിച്ച് എടുക്കുക. ഒരു കളർ ബ്രൗൺ കളറാകുമ്പോൾ, ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിനെ മുരിച്ചെടുക്കാം. അതിൻ്റെ വെള്ള കളറൊന്ന് ഷെയ്ഡൊന്ന് മാറുമ്പോൾ നമുക്കത് മുരിച്ചെടുക്കാം. വല്ലാണ്ട് മുരിഞ്ഞ് കഴിഞ്ഞാൽ ബലം പിടിച്ചിട്ട് സുഖമുണ്ടാവില്ല, അപ്പോൾ നമുക്കത് ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി. 2 ഭാഗം മറിച്ചിട്ട് നമുക്കതിനെ മുരിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുരിച്ചെടുക്കാം. ഇനി നമുക്കത് കോരിമാറ്റാം. അപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ നമ്മുടെ കൂട്ടുകളൊക്കെ ആഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇത്ര എണ്ണ ആവശ്യമില്ല. അപ്പോൾ നമുക്കതിൻ്റെ തെളി ഊറ്റി മാറ്റി വയ്ക്കാം. ഇത്രയും എണ്ണ ആവശ്യമില്ല, അപ്പോൾ അതിൻ്റെ തെളി നമുക്ക് ഊറ്റി മാറ്റാം. അപ്പോൾ അടിയിൽ നമുക്കതിൻ്റെ മസാലകളുണ്ടാവും. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും അത് മുളക് പൊടിയുടെയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്കത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒന്ന് മാറ്റി വെച്ചാൽ മതി. മേലാകെ നമുക്ക് എണ്ണ കുറച്ച് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിൽ ആ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള എണ്ണയിലേക്ക് കൂട്ടുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് ഏലക്കായും അതുപോലെ ഗ്രാമ്പും, 2 ഏലക്കായും അതുപോലെ 2 ഗ്രാമ്പും ഒന്ന് ചതച്ച് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് മുരിഞ്ഞ് വരുന്നതോടുകൂടി ഇതിലേക്ക് ഞാൻ 2 വലിയ സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല പൊടിയായിട്ട് അരിഞ്ഞിടുക. എന്നിട്ട് എണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള വഴന്ന് വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഇതാണ്, നമുക്കതൊന്ന് വേണമെങ്കിൽ നമുക്കത് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച്, ചെറിയ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് ജസ്റ്റ് അതൊന്ന് മൂടി വെക്കുക. ഒന്ന് വെള്ളമൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ സവാള വഴന്നും വരും, അത് വെന്തും കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും വേറെയാണ്. ആ ഗ്രേവിക്ക് അത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ആ പച്ച മണം ഒന്ന് മാറണ വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാശ്മീരി ചില്ലി പൗഡറാണ്, അത് 1 ടീസ്പൂൺ. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇതും ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. അതുപോലെ പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം 2 തക്കാളി
മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ മിക്സ് ചെയ്യണമെങ്കിൽ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് കുറച്ച് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതുപോലെ വീണ്ടും അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് വെള്ളം കുറുതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഗ്രീൻ ബീൻസ് വേവിച്ച് വെച്ച ഗ്രീൻ ബീൻസ്, ഞാനിവിടെ ഒരു കപ്പാണ് ഗ്രീൻ ബീൻസ് വേവിച്ചിരിക്കുന്നത്, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഗ്രീൻ ബീൻസിൽ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ തീ കുറച്ചൊന്ന് ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് വറുത്ത് വെച്ച പനീർ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ജസ്റ്റ് അതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മസാലകളൊക്കെ എല്ലാ ഭാഗത്തും നല്ലപോലെ പിടിച്ചു കിട്ടും. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അടിപൊളിയായിട്ടുള്ള മട്ടാർ പനീർ റെസിപ്പി അല്ലെങ്കിൽ പനീർ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. പനീർ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാം. ഇനി നമുക്ക് ബൗളിലേക്ക് ഇടാം. ബൗളിലേക്ക് ഇട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. മല്ലിയില ഞാൻ അവസാനമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മണവും ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇത് ബൗളിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ റെസിപ്പി ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ.